എന്തുകൊണ്ടാണ് യൂട്യൂബ് നോക്കുമ്പോ നല്ല ആവേശവും ഖുർആൻ ഓതുമ്പോ ഉറക്കം വരുന്നത് എന്നാണ് അതിന്റെ മലയാളം? എന്റെ മലയാളം എങ്ങനെയാണ്? എന്തുകൊണ്ടാണ്? ഉദാഹരണം, ഒരു ഉദാഹരണം പറഞ്ഞാല്, ഇന്നിപ്പോ ഒരാൾക്ക് ക്ലാസ്സെല്ലാം കേട്ടിട്ട് തരിപ്പായിട്ട് ഒരു ജ്യൂസെങ്കിലും ഖുർആൻ ഓതണോന്ന് വിചാരിച്ചിട്ട് രാത്രി ഒരു 10:30 ഖുർആൻ ഓതാൻ തുടങ്ങി. ഒരു ജ്യൂസ് ഓതണമെങ്കിൽ ഒരു അരമണിക്കൂർ വേണ്ടേ? അല്ലെങ്കിൽ ഒരു 35 മിനിറ്റ്? ഖുർആൻ ഓതി ഒരു 3 പേജ് ഓതുമ്പോ ഉണ്ടാവും കണ്ണെന്ന് വെള്ളം ചാടുന്നു. എന്നിട്ട് വജിലത്ത് കുലൂബ് അല്ല, ഉറക്കം വന്നിട്ട്. പിന്നെ നമുക്ക് മസല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം അറിയുന്നുണ്ട്, ഉറക്കം വന്നാൽ ഖുർആൻ ഓതരുത് എന്നാണല്ലോ മസല. അത് പിന്നെ നമുക്ക് പ്രശ്നമില്ലല്ലോ, തെളിവ് ഹദീസും ഉണ്ടാവും. ഇന്നലെ ജസദിക്ക ഹക്കൻ, ദലീലും കൂടി വന്ന പിന്നെ പ്രശ്നേ ഇല്ലല്ലോ. ഓക്കെ, പ്ലാൻ എ ഖുർആനോത്ത് നടന്നിട്ടില്ല. ഇനി പ്ലാൻ ബി, നാളെ 10:30 നിങ്ങൾ യൂട്യൂബ് എടുത്ത് നോക്കിയേ, 11:30, 12:30 വാട്സപ്പ്, ലാസ്റ്റ് സീൻ ടുഡേ 1:13. ഇതെന്താ പ്രശ്നം എന്നാണ് ഹദ്ദാദ് ഇമാമിനോടുള്ള ചോദ്യം. അതിന് മഹാൻ നൽകുന്ന മറുപടി, നാഫിയായ ഇൽമില്ലാത്തോണ്ടാണ്. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമു നൽകട്ടെ. ചിത്താരി ഉസ്താദ് എല്ലാ വെള്ളിയാഴ്ചയും 3 അൽകഫൂദു, ഒരു ഇൽമു നാഫിയാണ്. അങ്ങനെയല്ലേ നമ്മൾ ജീവിക്കേണ്ടത്? അപ്പൊ സ്വലാത്ത് നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവണം. സ്വലാത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല്, സിറാത്ത് പാലത്തില് വീഴാൻ പോകുമ്പോ പിടിക്കാൻ വരുന്ന അമല സ്വലാത്ത്. ആ ഒറ്റ ഇബാറത്ത് മതി നമ്മളെ ജീവിതം നന്നാക്കിയെടുക്കാൻ. 15,000 കൊല്ലം സഞ്ചരിക്കാനുള്ള പാല സിറാത്ത് പാലം. ഈ സിറാത്ത് പാലത്തിൽ നടക്കുമ്പോൾ വീഴുമ്പോൾ നമ്മളെ പിടിച്ചു വെക്കാനുള്ള അമല സ്വലാത്ത്. ബാക്കിയുള്ള അമലുകളൊക്കെ നമുക്ക് ചിലപ്പോൾ തള്ളാം, സ്വീകരിക്കാന്നുള്ള ആശങ്ക ഉണ്ടെങ്കിലും സ്വലാത്ത് ഉറപ്പായിട്ട് സ്വീകരിക്കൂലേ. മാത്രമല്ല, റൗളയിൽ സ്വലാത്ത് എത്തിക്കുമ്പോൾ എല്ലാ ദിവസവും 100 സ്വലാത്ത് ഇല്ലെന്ന ആളാണെങ്കിൽ റൗളയിൽ സ്വലാത്ത് എത്തിക്കുമ്പോൾ നമ്മുടെ പേര് അവിടെ റിപ്പോർട്ട് ചെയ്യും. യുസല്ലി അലൈക ഫുലാൻ ബിനു ഫുലാൻ എന്ന പറയാം. അപ്പോൾ നമ്മൾ ഒരു ദിവസം മരണപ്പെട്ടാൽ അവിടുന്ന് ചോദിക്കൂലേ, എന്താ സ്വലാത്ത്? ഇന്ന് ഇവൻ്റെ സ്വലാത്ത് ഇല്ലല്ലോ, ഈ മോളെ സ്വലാത്ത് ഇല്ലല്ലോ എന്ന് ചോദിക്കൂലേ? നമ്മുടെ മരണം വരെ റൗളയിൽ റിപ്പോർട്ട് ചെയ്യുന്നല്ലേ പറയണത്.